ദൈവനാമത്തിന് മഹത്വം. കൂടി വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും കർത്താവിന്റെ വിലയേറിയ ദാസനും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ വിനീതമായ വന്ദനം. ഇന്ന് മൽക്കാലം നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ദൈവമായ കർത്താവ് എനിക്ക് അവസരം നൽകിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ചെറിയ പ്രായത്തിൽ എന്റെ സ്ഥലം കേരളത്തിൽ കൊട്ടാരക്കര എന്ന സ്ഥലത്താണ്. ഞങ്ങളുടെ പ്രദേശത്ത് 80 വർഷമായി IPCയുടെ വേല ആരംഭിച്ചിട്ട് കുമ്മനാട് കഴിഞ്ഞിട്ട് തെക്കോട്ടുള്ള ഭാഗത്ത് പന്തളം മൊത്തായിക്കും കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്ഥലത്താണ് ഒരു വേല ആരംഭിക്കുവാനിടയായിട്ട് എന്റെ 10-ാമത്തെ വയസ്സിൽ എനിക്ക് രക്ഷിക്കപ്പെടുവാൻ കർത്താവ് അവസരം നൽകി. അതിനടുത്ത ദിവസം ആത്മസ്നാനം പ്രാപിച്ചു. കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ ദൈവമായ കർത്താവ് എനിക്ക് അവസരം നൽകി. സഭയിൽ കഴിഞ്ഞ ഇപ്പോഴെനിക്ക് 84 വയസ്സ് ആയിരിക്കുകയാണ്. കഴിഞ്ഞ 74 വർഷമായി ഞാൻ ആത്മസ്നാനം പ്രാപിച്ച് ഇന്ത്യ പെന്തക്കോ ദൈവസഭയുടെ ഒരു ഓർഡയൻ പാസ്റ്ററായിട്ട് അന്ന് മുതൽ ഇന്ത്യ പെന്തക്കോ ദൈവസഭയുമായി സഹകരിപ്പാനും പ്രവർത്തിപ്പാനും ശുശ്രൂഷിപ്പാനും കർത്താവ് എനിക്ക് അവസരം നൽകി. അനേക ഇടങ്ങളിൽ താമസിക്കുവാൻ കുടുംബമായി കഴിഞ്ഞ 55 വർഷങ്ങൾ വീട് വിട്ട് കർത്താവിന്റെ വേലയിൽ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളുമായി അനേക ഇടങ്ങളിൽ താമസിക്കുവാനും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും കർത്താവ് ഇടയാക്കി. അനേക ഇടങ്ങളിൽ കർത്താവിന്റെ വേല ആരംഭിച്ചു. 65 വർഷം ഞാൻ സുവിശേഷ വേല ചെയ്യുവാൻ കർത്താവ് എനിക്ക് അവസരം നൽകി. വീട് വിട്ടിട്ട് 55 വർഷങ്ങളായി. ഇത്രത്തോളം ജയോത്സവമായി ദൈവം നടത്തി. ഇന്ത്യാ പെന്തക്കോസ്ത് ദൈവസഭയുടെ വേല പോലെ സുവിശേഷം പോലെ പ്രവർത്തനം പോലെ മറ്റൊരു വേലയില്ല. മറ്റുള്ള പല വേലകളുണ്ട്. ഈ 75 വർഷത്തോളം പരിയും എല്ലാ സഭകളുമായി എനിക്കുണ്ട്. എന്നാൽ ദൈവത്തിന്റെ ശനിയിൽ നാം വിശ്വസ്തയോടെ ആരംഭിച്ച വേലയാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് വായിച്ച സങ്കീർത്തനം പോലെ അത്തമായ ദുഃഖം എനിക്കുമുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ആകയാൽ ദൈവശനിയില് പലയിടങ്ങളിൽ പ്രവർത്തിക്കുന്നു. പൈശാചിക പ്രവർത്തനം ലോകത്ത് വ്യാപകമായിരിക്കുകയാണ്. പൗലോസ് ഇപ്രകാരം പറഞ്ഞു, ഇപ്പോഴേ അധർമ്മത്തിന്റെ മർമ്മം ലോകമെങ്ങനെ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം 1-ാം നൂറ്റാണ്ടിലാണെന്ന് പറഞ്ഞത് ഇപ്പോൾ 21-ാം നൂറ്റാണ്ടാണ്. ലോകം ചാത്താന്റെ പിടിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നാം ദുഃഖിക്കുന്നതിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, മനുഷ്യപുത്രന്റെ വരവിങ്കൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ആ പദപ്രയോഗത്തിൽ നാം വളരെ ചിന്തിക്കേണ്ട ഒരു കാലയളവാണ്. ഇന്ന് എല്ലായിടത്തും നമ്പരായിരിക്കുകയാണ്. അന്തിക്രിസ്തുവിന്റെ 666 എന്ന നമ്പറിനോട് ലോകം അടുത്തു വന്നിരിക്കുകയാണ്. അനേകം ആളുകളെ സാത്താൻ വശീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം നാം അറിയാതിരിക്കരുത്. നമ്മുടെ പ്രത്യാശ കർത്താവിന്റെ വരവാണ്. നമ്മുടെ കർത്താവ് മടങ്ങി വരും. ആ പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആവശ്യമായ. വിവിധ രാജ്യങ്ങളിൽ നാം ശ്രദ്ധിച്ചാൽ ദൈവസന്നിധിയിൽ അവർക്കുള്ള നിലവാരം വളരെ മോശമായ ഉപദേശത്തിനും ദൈവവചനം വിട്ടുമാണ്. കഴിഞ്ഞ 7 വർഷം ഞാൻ അമേരിക്കയുടെ പ്രദേശങ്ങളിൽ പല സ്റ്റേറ്റുകളിൽ ശുശ്രൂഷിച്ചു. അവിടെയെല്ലാം വിരുദ്ധമായ നിലയിൽ ജനം താണുകൊണ്ടിരിക്കുന്നതും കാണുവാൻ കഴിയുന്നു. എന്നാൽ നമ്മുടെ കർത്താവ് ഇപ്രകാരം പ്രസ്താവിച്ചു. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 3-ാം വാക്യം വരെ നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടാണ് പോയത്. നിങ്ങളുടെ ഹൃദയം കരങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ
അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും എന്നോടുകൂടെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊടുക്കും. നമ്മുടെ കർത്താവ് നമുക്ക് വീടൊരുക്കുവാനായിട്ട് പോയിരിക്കുകയാണ്. വീട് ഒരുക്കുകയും നമ്മുടെ കർത്താവ് ഇത്രയും വേഗം മടങ്ങി വരികയും ചെയ്യും എന്നുള്ള പ്രത്യാശയാണ് നമുക്ക്. ആ ഏക പ്രത്യാശ ഇന്നിവിടെ കാണുന്ന ജോലിയും ഇവിടെ ഉണ്ടാക്കുന്ന ധനങ്ങളും ബാങ്ക് ബാലൻസും എല്ലാം അന്തിക്ക് സുഖയാരും ചെയ്യുന്ന കാലയളവിലാണ് നാം ജീവിക്കുന്നതിനുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഏ തലമുറയിൽ, നമ്മുടെ തലമുറയിൽ, ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ അന്തിക്ക് സുപ്രത്യക്ഷമാകുകയും സഭയുടെ നിന്ന് മാറ്റപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. ഒന്നും പ്രയോജനമില്ലാത്തതിന് വേണ്ടിയാണ് നാം രാപ്പകൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എത്രയും വേഗം നമ്മുടെ പ്രാണപ്രിയൻ വരികയും നമ്മുടെ കണ്ണുനീരെല്ലാം തുടയ്ക്കപ്പെടുകയും ചെയ്യും. അവന്റെ അത്ഭുതകരണയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം കർത്താവ് പറഞ്ഞത് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും എന്നോടുകൂടെ ഇരിക്കണം. അതിനുവേണ്ടിയാണ് നമ്മെ ചേർക്കുവാൻ വരുന്നത്. കൊലോസിലേഖനം 1:3 വരെ വായിച്ചാൽ ഇതാ പൗലോസ് പറയുന്നത് നിങ്ങൾ ഓർക്കുക. നിങ്ങൾ രക്ഷിക്കപ്പെട്ട് ജ്ഞാനപ്പെട്ട് ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് അന്വേഷിപ്പിൻ. ദൈവസന്നിധി ശ്രദ്ധിച്ചാൽ കർത്താവ് പറഞ്ഞ നിങ്ങൾ വീണ്ടും ജനിച്ച് ദൈവമക്കളായി യേശുക്രിസ്തുവിനോട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, സഭയുടെ നായകൻ, നമ്മുടെ ഉടമസ്ഥൻ ഇതാ എത്രയും വേഗം നമ്മുടെ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അതിന്റെ വലത്തുഭാഗത്തിരിക്കാനാണ് എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുവാൻ വേണ്ടിയാണ് ഈ അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ അന്ത്യകാലത്ത് നാം കർത്താവിനോടുകൂടെ ഇരിക്കും. അവന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രത്യാശ നിങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വിജയമാണ്. നാം ഒന്നിനെ കുറിച്ചും വ്യാകുലപ്പെടേണ്ട. നമ്മുടെ അപ്പച്ചൻ എത്രയും വേഗം വരും. നമ്മുടെ കച്ചതയെല്ലാം തീർന്നു പോകും. നമ്മുടെ ഭാരങ്ങൾ തീർന്നു പോകും. നാം കർത്താവിനോടുകൂടെ ആയിരിക്കും. ആവശ്യമായ കൃപദൈവം നമുക്ക് തരും. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ അന്വേഷിപ്പീൻ. എന്താണ് നമുക്കൊരു പ്രത്യാശയുണ്ട്? നമ്മുടെ ജോലിയുടെ കാര്യമല്ല, പണത്തിന്റെ കാര്യമല്ല, നമ്മുടെ സമ്പാദ്യമല്ല. ഞാൻ എന്റെ കർത്താവിനോട് ഒരുമിച്ച് എന്നെ വീണ്ടെടുത്തവനായ എന്റെ പിതാവിന്റെ വലത്തുഭാഗത്ത് സ്വഹരിക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. പൗലോസ് പറയുന്നത് ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മലകന്യായി വിവാഹം ചെയ്യപ്പെട്ടിരിക്കുന്നു. നിർമ്മലകന്യായി അവിവാഹം ചെയ്യപ്പെടുന്നതാണ് ദൈവത്തിന്റെ സഭ. നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ സേവിക്കുന്ന വിശുദ്ധന്മാരാണ് എടുക്കപ്പെടുന്നത്. അവന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വാക്കരുതയും കോട്ടമുള്ള തലമുറയുടെ മധ്യേ ദൈവത്തിന്റെ ജനമേ നാം അറിയിരിക്കേണ്ട ഒരു സത്യമുണ്ട്. നിർമ്മലമായ ഹൃദയത്തോടുകൂടെ, നിർമ്മലമായ ഒരു ഹൃദയം ശിക്ഷിച്ച് സ്ഥിരമായ ഒരു ആത്മാവിൽ ദൈവത്തെ സ്ഥാപിച്ച് സേവിക്കുന്ന സകല വിശുദ്ധന്മാരും അവന്റെ അടുക്കൽ എടുക്കപ്പെടും എന്നുള്ള കാര്യം നാം അറിയാതിരിക്കരുത്. ദൈവത്തിന്റെ ജനം ദൈവസന്നിധിയിൽ വിശുദ്ധരായിരിക്കണം. വിശുദ്ധന്മാരെ ചേർക്കുവാൻ കർത്താവ് വേഗം വരും. നീ ലോകത്തിൽ ധനവാനാണോ ഉന്നതനാണോ എന്നുള്ളതല്ല സ്വർഗം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പതിൽ പണ്ട് നമ്മുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നമ്മെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം എല്ലാ നടപ്പിലും ദൈവമക്കൾ വിശുദ്ധരായിരിക്കണം. അവന് ഗ്രഹിക്കായി സ്തോത്രം. അതിനുവേണ്ടി ഒരുങ്ങണം. ദൈവത്തിന്റെ വൈദ്യങ്ങൾ വിശുദ്ധരായിരിക്കണം.
കർത്താവിന്റെ ദാസന്മാർ വിശുദ്ധരായിരിക്കണം. കർത്താവിനെ സേവിക്കുന്നവർ വിശുദ്ധരായിരിക്കണം. കർത്താവിനൊത്തവണ്ണം ജീവിക്കുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർ മാത്രമേ കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുകയുള്ളൂ. നമ്മുടെ പ്രത്യാശ അതാണ്. ഒരു ദൈവത്തിന്റെ പ്രത്യാശ അതാണ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുവാൻ ഏത് കച്ചത്തിൽ ഇരിക്കുന്നവനോടും ഇങ്ങനെ പറഞ്ഞു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനവും നിശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനോട് ഒരുമിച്ച് കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഈ വചനങ്ങളെ കൊണ്ട് തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുക. പ്രിയ സഹോദരി സഹോദര, ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നത് നമ്മുടെ കർത്താവ് വേഗം വരും. എന്റെ പ്രാണപ്രിയൻ നമുക്ക് വേണ്ടി വേഗം വരും. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പ്രത്യക്ഷമാകും. അത് നാം അവനെ മുഖാമുഖമായി കാണും. ദൈവജനങ്ങൾ വിശുദ്ധരായിരിക്കണം. സ്വർഗം സാക്ഷിക്കുന്നവരായിരിക്കണം. ഈ ലോകത്തിന് വേണ്ടിയല്ല ദൈവം നമ്മെ വിളിച്ചത്. കർത്താവിനെ സന്നിധിയിൽ നമ്മെ കൊണ്ടുപോയി നമുക്ക് വേണ്ടി ഉണ്ടാക്കിയ വീട്ടിൽ പാർക്കുവാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി ഒരുങ്ങണം. ദൈവം നമ്മുടെ കർത്താവിനോട് തന്നെ തൂക്കിക്കൊള്ളുവാൻ തുടങ്ങിയ മഹാവിരോധനോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയി. മത്തായി സുവിശേഷം 26 അധ്യായം 63 64 വാക്യം നിങ്ങൾ നോക്കുക. നീ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ? അതിനെ കർത്താവ് യേശു അവനോട് ഞാനാകുന്നു മിനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശ മേഘങ്ങളെ ഭാഗമാക്കി വരുന്നതും നിങ്ങൾ കാണും. മഹാവിരോധി യേശു പറഞ്ഞിട്ട് പോയതാണ്. തന്റെ ശിഷ്യന്മാരോട് മാത്രമല്ല തന്നെ തൂക്കിക്കൊല്ലുവാൻ വിധിച്ചതായ മഹാവിരോധിനോട് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കും. എത്രയും വേഗം തന്റെ ജനത്തെ ചേർക്കുവാൻ ഞാൻ മടങ്ങി വരും. അവന്റെ കൃപയ്ക്കായി സ്തോത്രം. ദൈവജനമേ, എന്നുള്ള ഹൃദയം നന്ദിയുണ്ട്. ദൈവത്തെ സ്തുതിക്കണം. ഈ പെന്തക്കോസ് ജീവിതത്തിൽ ഏക പ്രത്യാശ ഒന്നേ ഉള്ളൂ. അത് ക്രിസ്തുവിൽ ജീവിക്കുന്ന വിശുദ്ധന്മാർ ഒരു കർത്താവിനോട് കൂടെ പോകും. അതല്ലാത്ത ഒരുവനും ഇവിടെ കറങ്ങിയേയുള്ളൂ. ഈ കാര്യം നിങ്ങൾ അറിയാതിരിക്കരുത്. അവന് കൃപയ്ക്കായി സ്തോത്രം. 85 വയസ്സോളം പ്രായമായ ഒരു പിതാവാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. നിർമ്മല മനസാക്ഷിയിൽ വിശുദ്ധിയെ തികച്ച് ദൈവത്തെ കാത്തിരിക്കുന്ന വിശുദ്ധന്മാരാ മാത്രമേ അവന്റെ പലം ഇങ്ങനെ പോകുകയുള്ളൂ. ഈ ലോകം നിത്യമല്ല. യേശുവിന്റെ പറഞ്ഞു നിങ്ങൾ നോക്കുക. മത്തായി സുവിശേഷം 24 അധ്യായം 32 വാക്യം മുതൽ വായിക്കുക. അത്രയും നോക്കി രൂപം പഠിപ്പേ, അതിന്റെ കൊമ്പ് ഇളതായി ഇടതടത്തുമ്പോൾ വേനലടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അത്യ ഉദിനെ കാണിക്കുന്നു. അവന്റെ ഒരു വീണ്ടെടുപ്പ്, ഒരു മടങ്ങി വരവ് ലഭിക്കുമ്പോൾ ഇതാ കർത്താവിന്റെ വരവെടുത്തിരിക്കും. അടുത്ത വാക്യം, ഇതൊക്കെയും കാണുമ്പോൾ അവൻ അവൻ അടുക്കെ വാതക്കലാണ്. നമ്മുടെ വേണ്ടി ജീവിച്ചവനായ കർത്താവ് വാതക്കൽ നിൽക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈ ഉദ്ദേശം നിങ്ങൾ അറിയാതിരിക്കരുത്. അതുകൊണ്ട് നമുക്ക് താഴോട്ട് വായിക്കാം. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അതുവരെ ഈ തലമുറ ഒഴിഞ്ഞു പോകയില്ല. വീണ്ടും അത്ഭുതങ്ങളെ വായിക്കാം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകയില്ല. ആ നാടും നാഴികയെ സംബന്ധിച്ചോ എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും പുത്രനും കൂടെ അറിയുന്നില്ല. ദൈവസന്നിധി നമ്മുടെ കർത്താവ് ഏത് നിമിഷം വരുമെന്ന് നാം അറിയുന്നില്ല. കർത്താവ് പറഞ്ഞ മറുപടി, നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവാകും.
ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറി നാല് പേരെ അവരെ തിന്നും കുടിച്ചും വാഹം കഴിച്ചും വാഹത്തിനോട് ഇത്രയും ജോലിയേ ഉള്ളൂ. ഇന്നത്തെ ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഒരു മകനും ഒരു മകളും ഉണ്ട്, ഒരാളെ എഞ്ചിനീയറും ഒരാളെ ഡോക്ടർമാർക്കും വലതും നിന്നെയും കുടിക്കുകയും ചെയ്യണം. ഇതിനു വേണ്ടി മാത്രമാണ് എല്ലാവരും ഈ മരുഭൂമി ഒന്ന് കഷ്ടപ്പെടുന്നത്. പ്രിയ സഹോദര സഹോദരി, കർത്താവ് മടങ്ങി വരുമ്പോ നീ അവനോടുകൂടെ പോകുവാൻ കഴിയുന്നില്ല എങ്കിൽ നിന്റെ മകനും മകളും നിന്നെ അറിയയില്ല. നിന്റെ പ്രവൃത്തി നിരാശയാണ്, നശിച്ചു പോകുന്നതിന് വേണ്ടിയല്ല. സ്വർഗീയമായ ഇതിനു വേണ്ടി നീ കാത്തിരിക്കണം. അതിനുവേണ്ടി നീ നിന്നെ തന്നെ ഈ സമയത്ത് പ്രതീക്ഷിക്കണം. ദൈവത്തിന്റെ നിന്നെ തന്നെ പ്രതീക്ഷിക്കണം. കർത്താവേ, നിന്റെ വരവാണ് എന്റെ ഉദ്ദേശം. നമ്മുടെ കർത്താവിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ഒന്നും നമുക്ക് ഉണ്ടാകരുത്. നമ്മുടെ പ്രഥമ ലക്ഷ്യം കർത്താവിനെ കുറിച്ചാണ്. ദൈവത്തിന്റെ ജനമേ, ഈ പ്രായാധിക്യത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതൊക്കെ താൽക്കാലികമാണ്, ക്ഷണമങ്കുരമാണ്, നജ്വലമാണ്. എന്നാൽ അവൻ വിശുദ്ധന്മാരെ നോഹയുടെ കാലത്ത് നോഹ 120 വർഷം പ്രസംഗിച്ചു, ആരും അനുസരിച്ചില്ല. കർത്താവ് വന്നപ്പോൾ നോഹയും മക്കളും കുടുംബം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് വരുമ്പോൾ നീ കാണുമോ? ഈ രാത്രി ഈ പൽക്കാലം നീ ശ്രദ്ധിക്കണം. നീ ഇരിക്കുന്ന ഇരിപ്പിൽ അവന്റെ വരം ഇങ്ങനെ ഓർക്കുന്നില്ല എങ്കിൽ ലോകത്തിന് ഭയങ്കരമായ പീഡ ലോകത്തിൽ വരും, നാശം സംഭവിക്കും. നിന്റെ ബാലൻസ് അന്തിക്കത്തു വീടി വെക്കുവാൻ കൊണ്ടുപോകുമെന്നല്ലാതെ നിനക്ക് ഇവിടെ ഒന്നും ലഭിക്കയില്ല. ഓടിയതും അധ്വാനിച്ചതും വെറുതെ എന്ന് വരാതിരിപ്പാൻ നീ നിന്നെ തന്നെ സൂക്ഷിക്കുക. നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്, നീ നിനക്കൊരു ദോഷവും ചെയ്യരുത്. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി കരുതിക്കൊള്ളും. നിന്റെ ജീവിതം വിശുദ്ധമായിരിക്കണം. അങ്ങനെയുള്ളവരെ ചേർക്കുവാൻ യേശു വേഗം എല്ലാവർക്കും വയ്ക്കണം. എല്ലാവരെയും നീക്കിക്കളയോളും. അവരറിഞ്ഞില്ല മനുഷ്യപുത്രന്റെ വരവും. അങ്ങനെയാണ്, കാരണം ധനിച്ചാൽ നീ പോകുന്നില്ലെങ്കിൽ നോഹയുടെ ബെത്തലത്തിൽ കയറി നോഹ ബെത്തലത്തിന്റെ വളർന്നതുപോലെ വിശുദ്ധന്മാർ വളർന്നു പോകും. നാം വെറുതെ മെനക്കെട്ടുന്നേ ഉള്ളൂ. അങ്ങനെ വരരുത്. ഇന്ന് വർക്കാലും ചുരുങ്ങി നിന്നിട്ടുണ്ട്. നിങ്ങളോട് പറഞ്ഞാം, ദൈവത്തിന്റെ വയലിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തിന്റെ വയല് നാം ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് വായിക്കാം. രണ്ടുപേർ വയലിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. രണ്ടുപേർ തിരക്കല്ലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരുത്തനെ കൈക്കൊള്ളും, മറ്റവനെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് കർത്താവ് തന്നെ പറയുകയാണ്. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുമെന്ന് നിങ്ങൾ അറിയായുകൊണ്ട് ഉണർന്നിരിക്കും. നിങ്ങൾ വിശുദ്ധരായിരിക്കണം, നിർമ്മലീകരിക്കണം. ദൈവസന്നിധിയിൽ പറഞ്ഞു തീർക്കേണ്ടത് തീർക്കണം. ദൈവമായി ഒരു നല്ല മനസാക്ഷി ഉണ്ടാകണം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവിന്റെ വരവിനു വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. അവന്റെ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 44-ാം വാക്യത്തിൽ കർത്താവ് വീണ്ടും പറയുന്നു, നിങ്ങൾ നിലയ്ക്കാത്ത നാഴിക മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങൾ ഒരുങ്ങിയിരിപ്പി. കർത്താവ് പിന്നെയും പറയുകയാണ്, നിലയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരും. ഇന്ന് പൽക്കാലം വന്നാൽ ഞാൻ അവനോട് കൂടെ പോകുന്നു എന്നാണ്. നീ ശ്രദ്ധിക്കണം, നിനക്കെന്തുണ്ടെന്നല്ല, നീ യേശുവുള്ളവനായിരിക്കണം, യേശുവിന്റെ മകളായിരിക്കണം, യേശുവിന്റെ മകനായിരിക്കണം, അതിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരായിരിക്കണം. വിശുദ്ധന്മാർ മാത്രമേ എടുക്കപ്പെടൂ, വിശുദ്ധന്മാർ മാത്രമേ മിഷനിൽ പോകൂ. ലോകക്കാരൻ, പാർട്ടിക്കാരൻ, ദ്രവ്യാഗ്രഹി, ലോകസ്നേഹി ഇവിടെ കറങ്ങുമ്പോൾ വിശുദ്ധന്മാർ പ്രാക്കളെ പോലെ പറന്നു പോകുമോ? നീ അവനോടുകൂടെ കാണുമോ?
निर्मल प्रार्थिक दैव सहायक।